ஆகணும், அதுல டிலே வரையுது. நோ எக்ஸ்கியூஸ் ஃபார் தட். ஓகே, ரைட். டோட்டல் கோஸ்ட் ஈக்குவேஷன் வரது வேகம் கேட்டேன். டோட்டல் கோஸ்ட் ரஹான் வரடா. டோட்டல் கோஸ்ட் ஈக்குவல் டு சார், டோட்டல் கோஸ்ட் இஸ் ஈக்குவல் டு நம்பர் ஆஃப் ஐட்டம்ஸ் இன்டு காஸ்ட் ஆஃப் ஒன் ஐட்டம். நம்பர் ஆஃப் ஐட்டம்ஸ் இன்டு காஸ்ட் ஆஃப் ஒன் ஐட்டம். நம்ம இந்த எக்ஸாம்பிள் கோஸ்ட் இல்ல லாஸ்ட் இது நோதி இல்ல எவரிவன். ஓகே, அப்ப வேகம் கொடுத்து எக்ஸசைஸ் 4.2 76. கோட்டேஜ் இண்டஸ்ட்ரி தொடங்குது. சொல்லிச்சு கொஸ்டின் வாங்கிய 2 மினிட் ஒரு இட்ட கொஸ்டின். One more minute to read the question. Question wise idea kittiyoru vegam cheya, equation formulate cheya, solve cheya, values kandupidikya. Board lekku nokkanda kaariyilla, because the question is there in your notebook, so in your textbook. Okay, question meaning on the word again. Joshua, what's the meaning of that question? ஒரு கோட்டேஜ் இண்டஸ்ட்ரி ஒரு சர்ட்டன் அமௌண்ட் ஆஃப் ஆர்டிகல்ஸ் ஒரு டைல உண்டாக்கும். பரணா பரணா இங்க கிளியரா? ஒரு பர்టిక్యులர் டைல காஸ்ட் ஆஃப் ப்ரொடக்ஷன், ஒரு ஆர்டிகல்ல காஸ்ட் ஆஃப் ப்ரொடக்ஷன் 3 மோர் தென் ட்வைஸ் தி நம்பர் ஆஃப் ஆர்டிகல்ஸ். ஓகே. ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 90 ആണെങ്കിൽ ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡും ഒരു ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് എത്ര ആണെന്ന് കണ്ടുപിടിക്കും.
എങ്ങനെ ഓപ്റ്റ് ചെയ്തു എന്ന് കേക്കട്ടെ. സ്റ്റാർട്ടിംഗ് ആവുമല്ലേ മാം, എങ്ങനെ ഓപ്റ്റ് ചെയ്തു? Let the number of article produced is equal to x. Let the number of articles produced equal to x. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി ഒന്ന് പറയണം. Cost of one article is equal to 3 plus 2x. 2 into x. 2 into x വരാൻ കാരണം? അതേ ക്വസ്റ്റ്യനില് 2 more than twice than article എന്ന് പറയുന്നത്. 3 more than twice article എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് വൺ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഈച്ച് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഈച്ച് ആർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു 3 മോർ ദാൻ ട്വൈസ് ദ നമ്പർ പ്രൊഡ്യൂസ്ഡ്. ഇനി എങ്ങനെ കണക്ട് ചെയ്യും നമ്മൾ ഇതിനെ? ഹൗ വി ക്യാൻ കണക്ട്? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർട്ടിക്കിൾ ഇൻടു കോസ്റ്റ് ഓഫ് വൺ ആർട്ടിക്കിൾ. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് എന്ന് പറഞ്ഞേ നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഇൻടു കോസ്റ്റ് ഓഫ് വൺ ആർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് വരും ഗിവൻ ക്വസ്റ്റ്യനിൽ? എക്സ് ഓഫ് പറ എനിക്ക് മനസ്സിലായില്ല. എക്സ് ഓഫ് എന്ന് പറയാൻ എന്താ ഉദ്ദേശിക്കുന്നത്? x into 3 plus 2x is equal to 90. അത് പറയാം. നമ്പർ ഓഫ് ആർട്ടിക്കിൾസും കോസ്റ്റ് ഓഫ് ഈച്ച് ആർട്ടിക്കിളും x into 3 plus 2 will be equal to 90. ഫൈനൽ ഇക്വേഷൻ എന്താ കിട്ടി? ഫൈനൽ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ സന ഫാത്തിമ പ്ലീസ്. വാട്ട് ഇസ് ദി ഫൈനൽ ഇക്വേഷൻ? ഞാൻ ചെയ്തില്ല, ഞാൻ ചെയ്തോണ്ടിരിക്കുക. ഫൈനൽ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇല്ല. താമസം ഉണ്ടോ? ഏതാവട്ടെ? ഞാൻ ഫൈനൽ ഇക്വേഷൻ എന്താ വന്നേ? 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 90. 2x സ്ക്വയർ പ്ലസ് 3x മൈനസ് 90 ഈക്വൽ ടു 0. Equal to 0. 2x square plus 3x minus 90 equal to 0 will be the required second degree. Solve it in the last equation. Get here now. Hand raise the equation. Get here. Hand raise the പോവാണ്. ഗിവ് ദ സബ് ഹെഡിംഗ് സ്പീഡ് പ്രോബ്ലം. സ്പീഡ് പ്രോബ്ലം ഒരു വർക്ക് ഔട്ട് എക്സാമ്പിളും ഒരു എക്സസൈസ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ പറയുന്നു. സ്പീഡ് പ്രോബ്ലം മുഹമ്മദ് ഷൗക്കത്തിലെ ഡൗട്ട് ആണോ സാർ? ഹലോ സാർ, ഡൗട്ട് ആണെങ്കിൽ ചോദിച്ചോളാം. സാർ, ഈ കോസ്റ്റ് പ്രോബ്ലം ഇന്നലെ എക്സാം ഞാൻ ഇന്നലെ ക്ലാസ്സിൽ കയറിയില്ലായിരുന്നു. സ്പീഡ് പ്രോബ്ലം എഴുതില്ലേ എല്ലാവരും? ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യേണ്ടത് ഞാൻ പറയാം. അതിനൊന്നും എല്ലാവരും ഒന്ന് എഴുതി. ബേസിക് ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു എവരി വൺ ഒന്ന് എഴുതി വെച്ച് സ്പീഡ് ഈക്വൽ ടു എന്താന്നുള്ളത്. എന്താ ഫോർമുല മനു? മനുഷ്യങ്കൾ സ്പീഡ് ഈക്വൽ ടു സാർ ഡിസ്റ്റൻസ് ഇൻടു ടൈം ആണോ? ഡിസ്റ്റൻസ് ബൈ ടൈം. Distance by time. അവർ നാ ടൈം ഈക്വൽ ടു കൂടെ ഒന്ന് എഴുതി കേട്ടോ. ടൈം ഈക്വൽ ടു
നമുക്ക് വേണ്ടത് ടൈമിന്റെ എക്സ്പ്രഷൻ ആണ്. പ്രോബ്ലംസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് ടൈമിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ട വരും. എന്താണ് അഫ്താബ് ടൈം ഈക്വൽ ടു? സ്പീഡ് ഇൻടു ഡിസ്റ്റൻസ്. അല്ല, ടൈം ഈക്വൽ. ഒന്നുകൂടെ നോക്കിയടാ, ടൈം ഈക്വൽ എന്താ പറഞ്ഞേ മുഹമ്മദ് ഹിസാം? ടൈം ഈക്വൽ ഡിസ്റ്റൻസ് ഇൻടു സ്പീഡ്. ഡിസ്റ്റൻസ് ഇൻടു സ്പീഡ്. ഡിസ്റ്റൻസ് ക്ലിയർ ആയില്ല. ഡിസ്റ്റൻസ് ഇൻടു സ്പീഡ്. Distance into speed alla. Check once again. Enda unda Mohammad Basim? Time equal. Adane thane da speed into time. Speed into distance. Speed into distance alla. Time equal to. Sadhikya ningal adane maatana sadhikya. Nammude kayile fundamental formula undallo. Isana nu parney. Distance by time ano. Distance by time ആണ്. Distance by time is സ്പീഡിന്റെ ഫോർമുല. ഇത് ടൈം ഈക്വൽ ടു എന്നാണ്. ടൈം ഈക്വൽ ടു എന്നാണ്. ഇത് എന്താണ് ഇതിന്റെ എക്കോയ്ക്ക് ഇതുവരെ തീരുമാനമാവാത്തത്? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എക്കോടെ പ്രശ്നം. ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞല്ലോ എക്കോടെ പ്രശ്നം ഉണ്ടെന്നുള്ളത്. ചില തീരുമാനം ആയിട്ടില്ലല്ലോ കാര്യം. റഹാൻ എന്ന് പറഞ്ഞ എന്താ വരാ? ഡിസ്റ്റൻസ് മൈനസ് സ്പീഡ് ആണ്. മൈനസ് അല്ല, ഒരിക്കലും അല്ല. എന്നാ ബൈ സ്പീഡ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ദാറ്റ് ഇറ്റ് ഈസ് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. നിങ്ങൾ നോക്കി ടൈം ഇങ്ങോട്ട് വരും, സ്പീഡ് ഇവിടെ വരും. അങ്ങനെ നമ്മൾ മാറ്റാം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്നാണ് കിട്ടും. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്. ഈ എക്സ്പ്രഷൻ ആണ് നമുക്ക് കൂടുതൽ വേണ്ടി വരിക കേട്ടോ. നമ്മുടെ പ്രോബ്ലംസിലെല്ലാം ടൈം വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ കണക്ട് ചെയ്യേണ്ടി വരിക. മെജോറിറ്റി ഓഫ് ദി ക്വസ്റ്റ്യൻ നമുക്ക് ടൈം ആണ് കീ റോളിൽ കയറി വരുന്ന ആൾ. എങ്ങനെയാണ് എക്സാമ്പിൾ ഞാൻ പറയാം. എഴുതല്ലോ ഓക്കെ. നമുക്ക് ഇവരെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോ ഒരാള് ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, സ്പോട്ട് നമ്മോട് പറയുന്നൊന്നുമില്ല കേട്ടോ. ഒരു സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് ട്രാവൽ ചെയ്യാം. ആ ട്രാവലിംഗ് അദ്ദേഹം സപ്പോസ് ടോട്ടൽ 100 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യും. ഈ 100 കിലോമീറ്റർ ജേണിക്ക് ഹി ടുക്ക് എ പെർട്ടിക്കുലർ ടൈം. 100 കിലോമീറ്റർ എന്തെങ്കിലും സമയം എടുക്കും, എത്ര സമയം നമുക്ക് അറിയില്ല കേട്ടോ. എന്ന് പറയാണ്, ഇഫ് ഹി ഇൻക്രീസസ് സ്പീഡ് ബൈ 10 കിലോമീറ്റർ, ആദ്യം വന്നതിനേക്കാൾ 10 കിലോമീറ്റർ സ്പീഡ് ഇൻക്രീസ് ചെയ്തിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ മോർ ടൈം എടുക്കും ലെസ് ടൈം ആണോ? ഇഫ് ദ സ്പീഡ് വാസ് ഇൻക്രീസ്ഡ് ബൈ 10 കിലോമീറ്റർ, ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ത് ചെയ്യും? കൂടുകയോ കുറയോ? മുഹമ്മദ് അസ്ലം, കൂടുകയോ കുറയോ? കൂടും. കൂടും. നിലവിൽ വന്നതിനേക്കാൾ 10 കിലോമീറ്റർ സ്പീഡ് കൂട്ടി വന്നു കഴിഞ്ഞാൽ ഈ സെയിം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള ടൈം കൂടും. കുറയും. ഒന്നുകൂടെ ഞാൻ ആലോചിച്ചു ഒന്ന് പറയാം, കൃത്യമായിട്ട് ആലോചിച്ചിട്ട്. എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ അസ്ലമേ? 10 കിലോമീറ്റർ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാ, 10 കിലോമീറ്റർ സ്പീഡ് കൂട്ടിയാൽ, നിലവിൽ ഡ്രൈവ് ചെയ്തതിനേക്കാൾ 10 കിലോമീറ്റർ സ്പീഡ് കൂട്ടിയാൽ ട്രാവലിംഗ് ടൈം കൂടുകയോ കുറയോ? കുറയും. കുറയും. ലോജിക്കല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാ, നമ്മൾ പോകുന്ന സ്പീഡ് കൂട്ടുന്നതോറും എന്ത് ചെയ്യും? നമുക്ക് ഡെസ്റ്റിനേഷൻ എത്താനുള്ള സമയം കുറഞ്ഞോണ്ടിരിക്കും അല്ലെ. ഒരു പരിധി കൂടുതൽ സ്പീഡ് കൂട്ടിങ്ങനെ പെട്ടെന്ന് ഡെസ്റ്റിനേഷൻ എത്തും. അതിന് കാരണം അറിയാലോ അല്ലെ. ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പരിധി കൂടുതൽ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല സ്പീഡിലെ വണ്ടി നമുക്ക് വീട്ടിലെത്താൻ പറ്റും. അപ്പൊ പെട്ടെന്ന് വീട്ടിലെത്തും. ഓക്കെ, അപ്പൊ നമ്മളൊരു നോർമൽ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ആള് ഒരു 5-10 കിലോമീറ്റർ ഒക്കെ സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹി വിൽ റീച്ച് ദ റിക്വയർഡ് ഡെസ്റ്റിനേഷൻ ഇൻ ലെസർ ടൈം. കോമൺ സെൻസിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറയാം, ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉള്ള ട്രാവൽ ചെയ്യുന്നു. ഇഫ് ഹി ഇൻക്രീസ് സ്പീഡ് ബൈ 10 കിലോമീറ്റർ പെർ അവർ, ഹി വിൽ റീച്ച് ദ ഡെസ്റ്റിനേഷൻ ബൈ 1 hour before. അല്ലെങ്കിൽ ഹി നീഡ്സ് 1 hour less ഫോർ ദ ജേണി. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ വിച്ച് ഹി ഈസ് ട്രാവലിംഗ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ മൊത്തം. പിന്നെ ചില ക്വസ്റ്റ്യൻ രണ്ട് വണ്ടികളെ കമ്പയർ ചെയ്ത് പറയും. ഒരു ഒരു കാറും ഒരു ബൈക്കും ഇത്ര ഒരു 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണ്.
if the car travels in a speed 20 km per hour more than the bike, car will reach the destination before 2 hours than the bike. What are the speed of car and bike? എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് സ്പീഡുമായി റിലേറ്റ് ചെയ്ത് വരിക. അപ്പൊ ചിലപ്പോ ഒരു സിംഗിൾ വെഹിക്കിളിന്റെ തന്നെ രണ്ട് സിറ്റുവേഷൻ ആയിരിക്കും, ചിലപ്പോൾ രണ്ട് വെഹിക്കിൾസിന്റെ കമ്പാരിസൺ ആയിരിക്കും. അങ്ങനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ക്വസ്റ്റ്യൻസിനെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, വൺ സെക്കൻഡ്. ഓക്കെ, ഇത് 360 ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന അതേ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ തരാം. ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കുറയും. അതുകൊണ്ട് ഇതിനകത്ത് പിന്നെ വേറൊരു പ്രശ്നം വരുന്നത് ഈ നമ്മളുടെ സ്പീഡ് ടൈമിന്റെ കേസിൽ അവർ മിനിറ്റിന്റെ ഒരു കൺവേർഷൻ ഒക്കെ വരും, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ മതി. ഇത് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആട്ടോ, എഴുതുമെന്ന് മാഡം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. സ്പീഡുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി, എഴുതുമെന്ന് വേണം കേട്ടോ. സാർ ഈ മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ കിലോമീറ്റർ അതാണോ? അതിലേക്കൊക്കെ നമുക്ക് പോവാം, അതിലേക്കൊക്കെ നമുക്ക് പോവാം, അതൊക്കെ പിന്നെ ആ കൺവേർഷൻ ഒക്കെ ഞാൻ പറയാം. തൽക്കാലം ഒന്നും മൈൻഡ് ചെയ്യണം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ മാത്രം മതി, ട്രൈ ചെയ്യാൻ പോകണ്ട. എന്റെ ഒന്ന് രണ്ട് കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞ ഐഡിയ ഇത്രേ ഉള്ളൂ, 63 കിലോമീറ്റർ പെർട്ടിക്കുലർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നു. നെക്സ്റ്റ് 72 കിലോമീറ്റർ ആദ്യത്തെ സ്പീഡിനേക്കാൾ 6 കിലോമീറ്റർ പെർ അവർ മോറിൽ ട്രാവൽ ചെയ്യുന്നു അല്ലെ. ആ ജേർണിക്ക് മൊത്തം എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 3 hours ആണ് ശരിയല്ലേ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഐഡിയ. അപ്പൊ നമ്മൾ അവിടുത്തെ ഓരോ അതായത് എത്ര സ്പീഡിലാണ് ട്രെയിൻ ആദ്യം ട്രാവൽ ചെയ്തത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, റൈറ്റ്? ശരിയല്ലേ, ഇടിയോ? അതാണ് ക്വസ്റ്റ്യൻ്റെ ഐഡിയ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാം. നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തോ, ടെക്സ്റ്റ് ബുക്ക് എക്സസൈസില് പേജ് നമ്പർ 488 ക്വസ്റ്റ്യൻ നമ്പർ 8 ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് ഇൻട്രൊഡക്ഷൻ കാര്യം ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ ട്രാവൽ 360 കിലോമീറ്റർ അറ്റ് യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. 88 88 88. അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 88 ക്വസ്റ്റ്യൻ നമ്പർ 8 എല്ലാവരും. അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനെ എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമ്മളിവിടെ നോക്കേണ്ട രണ്ട് മൂന്ന് ഫാക്ടേഴ്സ്, ഒന്ന് എന്തൊക്കെ ഡേറ്റാസ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഒന്ന് പറഞ്ഞ കാർത്തിക, നമുക്ക് എന്താ തന്നിരിക്കുന്നേ? സ്പീഡ് തന്നിട്ടുണ്ട്. എത്ര സ്പീഡ്? 360 കിലോമീറ്റർ പെർ അവർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സ്പീഡ് എക്സൈറ്റ് എടുത്ത അത് കണക്ട് ചെയ്യാം തീർച്ചയായിട്ടും. നമുക്ക് തന്നിരിക്കുന്ന ഡയറക്ട് ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ശ്രദ്ധിച്ച് എഴുതാൻ തുടങ്ങല്ലേ, ശ്രദ്ധിച്ച് എവരി വൺ എഴുതാൻ പോലെ എഴുതാൻ പോലെ തിരക്ക് പിടിക്കില്ല. എന്താ നമുക്ക് ഒരു ഡയറക്ട്ലി തന്നിരിക്കുന്ന ഒരു ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് ട്രെയിൻ ട്രാവൽസ് 360 കിലോമീറ്റർ യൂണിഫോംസ്. ഈ ട്രെയിൻ ട്രാവൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 360 കിലോമീറ്റർ വളരെ കൃത്യമായി നമുക്ക് അത് തന്നിട്ടുണ്ട്.
ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. രണ്ടാം സെന്റൻസ്, ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 km/h മോർ, ഇറ്റ് വുഡ് ഹാവ് ടേക്കൺ 1 hour ലെസ് ഫോർ ദ സെയിം ജേർണി. എന്തൊക്കെ എൻസർ സെന്റൻസിന്റെ അർത്ഥം? 5 km പോയെങ്കിൽ അത് ഒരു മണിക്കൂർ കുറഞ്ഞ, അതായത് ട്രെയിനിന്റെ സ്പീഡ് 5 km/h ആയിരുന്നുവെങ്കിൽ, അങ്ങനെയാണോ പറഞ്ഞേ? ട്രെയിനിന്റെ സ്പീഡ് 5 km/h ആണെങ്കിൽ ആണോ? ഒന്നോളം വായിച്ചു നോക്കിയ സെന്റൻസ്. എനിക്ക് അതൊരു സംശയം, എനിക്കൊരു സംശയം, ചിലപ്പോൾ ശരിയായിരിക്കും, എന്റെ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ. ഇതാ ഒന്ന് പറയാം, സെന്റൻസിന്റെ മീനിങ് എന്താ? ആ ട്രെയിൻ 5 km കൂടുതൽ പോയിരുന്നെങ്കിൽ ഒരു മണിക്കൂർ കുറഞ്ഞ. എന്തിനേക്കാൾ കൂടുതൽ? യൂണിഫോം സ്പീഡിനേക്കാൾ കൂടുതൽ. ആദ്യം ഡ്രൈവ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം മൂവ് ചെയ്ത സ്പീഡിനേക്കാൾ 5 km/h സ്പീഡ് ഇൻക്രീസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ 360 km ജേർണിക്ക് ഒരു മണിക്കൂർ കുറച്ചെടുത്താൽ മതിയായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യം ട്രാവൽ ചെയ്തത് 40 km/h സ്പീഡിലാണ് ട്രെയിൻ പോയതെങ്കിൽ 45 km/h പോയാൽ ഒരു മണിക്കൂർ മുന്നേ ഡെസ്റ്റിനേഷൻ എത്തി. ഇതാണ് സെന്റൻസിന്റെ ഓൾറെഡി ഡ്രൈവ് ചെയ്തതിനേക്കാളും ആദ്യം മൂവ് ചെയ്തതിനേക്കാളും അത് യൂണിഫോം സ്പീഡിലാണ് ആദ്യം മൂവ് ചെയ്തേക്കുന്നത്, ആ യൂണിഫോം സ്പീഡിനേക്കാൾ 5 km/h സ്പീഡ് കൂടിയിരുന്നെങ്കിൽ, അങ്ങനെ കൂടിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്തേനെ, നമ്മളുടെ ഒരു മണിക്കൂർ മുന്നേ ഡെസ്റ്റിനേഷൻ എത്തി. ഓക്കെ, ഇതിന് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു ചിന്തിച്ചോളൂ കേട്ടോ. കേട്ടോ, നമ്മൾ കണക്ട് ചെയ്യുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്പീഡ് ഓഫ് ട്രെയിൻ ആണ്. പറയും, ലെറ്റ് സ്പീഡ് ഓഫ് ട്രെയിൻ ഈക്വൽ, നമുക്ക് അറിയില്ല എക്സ് കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം കണ്ടുപിടിക്കാം അല്ലേ. ഒന്ന് പറയാം അമീൻ, ടൈം എന്ത് വരും? ടൈം ഈക്വൽ ടു അമീൻ, ഒറിജിനൽ കേസിൽ ആ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ടൈം. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ടാമത് പറയാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ. ഇഫ് സ്പീഡ് ഹാഡ് ബീൻ, നമുക്ക് ക്വസ്റ്റ്യൻ അതേ സെന്റൻസ് ഉപയോഗിക്കാട്ടോ. ഇഫ് സ്പീഡ് ഹാഡ് ബീൻ 5 km/h മോർ, സ്പീഡ് കൂടിയാൽ ആ കേസിൽ സ്പീഡ് വിൽ ബി ഈക്വൽ ടു വാട്ട് എന്ന് പറഞ്ഞ സ്പീഡ് നമുക്ക് എന്തെന്ന് കൊടുക്കാം ആ കേസിൽ, പുതിയ കേസിൽ? നിഹാൽ സഹീർ ഒന്ന് പറയടാ സ്പീഡ് നമുക്ക് എന്ന് എഴുതാം. സാർ, ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആയിരിക്കും. അപ്പോൾ എത്ര വരും ഇവിടെ? ഇവിടെ ഡിസ്റ്റൻസ് ബൈ ടൈമിന്റെ കുറവ് പോയാൽ കഷ്ടപ്പെടും. ഡിസ്റ്റൻസ് ബൈ ടൈമിലൂടെ അല്ല നമ്മൾ സ്പീഡ് എഴുതുക. ഇഫ് ദ സ്പീഡ് ഹാഡ് ബീൻ 5 km/h മോർ, നമുക്ക് സ്പീഡ് എങ്ങനെ എഴുതാം? സാർ, എക്സ് പ്ലസ് 5. There it is. Actual speed x ആയിരുന്നു, ഇപ്പൊ 5 km കൂടി. x plus 5 km/h എന്ന് വരുന്ന സ്പീഡ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തേ നിഹാല. ടൈം ടേക്കൺ വിൽ ബി, ടൈം ടേക്കൺ വിൽ ബി x plus 5. ആ x plus 5 by 360. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യനിൽ പറയുന്ന ടൈമിന്റെ റിലേഷനിലേക്ക് ഇവിടെ കണക്ട് ചെയ്യണം. ക്വസ്റ്റ്യനിൽ പറയുന്നു പുതിയ കേസ് പഴയ കേസിനേക്കാൾ 1 hour കുറച്ചാണ് എടുക്കുക. എന്നല്ലേ പറഞ്ഞേക്കുന്നേ?
ഒറിജിനൽ കേസിനേക്കാൾ വൺ അവർ കുറവ് മതി പുതിയ കേസിന്. ആം ഐ റൈറ്റ്? ആണോ? അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാന്ന് നോക്കി, പല രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എന്തൊരു മെത്തഡോളജി ഞാൻ പറയുന്നേ ഉള്ളൂ. നമുക്കൊരു ഒരു എന്താ പറയുക, സെന്റൻസ് ഒക്കെ എഴുതുന്നത് നല്ലതാണ്. ടൈം ടേക്കൻ അല്ലെങ്കിൽ ഒറിജിനൽ ടൈം ടേക്കൺ അല്ലെങ്കിൽ ടൈം ടേക്കൺ ഇൻ ഫസ്റ്റ് കേസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഫസ്റ്റ് കേസിൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് സെക്കൻഡ് കേസ് ടൈം ടേക്കണേക്കാൾ വൺ അവർ കൂടുതലാണ്. സെക്കൻഡ് കേസിനേക്കാൾ വൺ അവർ കൂടുതലാണ്. വൺ പ്ലസ് ടൈം ടേക്കൺ ഇൻ സെക്കൻഡ് കേസ് അല്ലെങ്കിൽ ടൈം ടേക്കൺ അറ്റ് യൂണിഫോം സ്പീഡ് ഈക്വൽ ടു വൺ പ്ലസ് ടൈം ടേക്കൺ വെൻ സ്പീഡ് ഇസ് ഇൻക്രീസ്ഡ് ബൈ 5 km/h. ഇനി അതും അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെപ്പറാക്ട് ചെയ്ത്, അത്ര നിങ്ങളുടെ ചോയ്സ് ആണ്. ഇതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഞാൻ എൻ്റെ ഒരു സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് നടത്തിയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ നിർബന്ധം തോന്നി. അപ്പൊ ടൈം ടേക്കൺ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് 360 / x ആണ്. വൺ പ്ലസ് ന്യൂ കേസ് 360 / x + 5 ആണ്. വേരിയബിൾസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 360 / x - 360 / x + 1. ഇവൻ ഇനി ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണ്ട എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ എക്സസൈസിൽ തന്നെ, അതായത് ഇപ്പൊ നിങ്ങൾ കണ്ട 8-ാമത്തെ ക്വസ്റ്റൻ എക്സസൈസിൽ തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 3 രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ വേരിയബിൾ ഒക്കെ വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനും അതിനെ സിംപ്ലിഫൈ ചെയ്യാനും ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതേ പരിപാടികൾ ചെയ്യണം, ക്രോസ് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം, ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം, സോൾവ് ചെയ്യണം. ട്രൈ ചെയ്ത് നോക്കോ. ഡൗട്ടുകളെല്ലാം ചോദിച്ചോ. മുഹമ്മദ് ഷൗക്കത്ത് അലി പറഞ്ഞോ. ക്രോസ് ചെയ്ത് ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യണം കേട്ടോ വേഗം. ഇവിടെ രണ്ട് മിനിറ്റോടെ ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം.
ക്രോസ് സിംപ്ലിഫൈ അടുത്ത മിനിറ്റ് ആണ് കേട്ടോ. What is against more? ഫൈനൽ ഇക്വേഷൻ കിട്ടിയത് ഹാൻഡ്രൈസ് ചെയ്തേ, ഫൈനൽ ഇക്വേഷൻ കിട്ടിയ ആളുകളൊന്ന് ഹാൻഡ്രൈസ് ചെയ്തേ. ആസിം നിയാസ് ഒന്ന് പറയുന്നോ ഫൈനൽ ഇക്വേഷൻ വന്നേ. സാർ എനിക്ക് ഫൈനൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 1795 അതിൽ എവിടെ തെറ്റിയത് അറിയോ? 5x-നെയും മൈനസ് 1800-നെയും സബ്ട്രാക്ട് ചെയ്യും. 5x-ഉം 1800-ഉം സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ ആസിം? 5x വന്നില്ലടാ, വരില്ലേ? മൾട്ടിപ്ലൈ ക്രോസ് ചെയ്യുമ്പോ 360 × x + 5 വരും, മൈനസ് 360 × x വരും, ഡിവൈഡഡ് ബൈ x × x + 1 എന്ന് 360x + 1800 − 360x · x × x = x² × 5 = 5x equal to 1. 360x + 360x cancel out. 1800 is equal to, ഇവിടെ പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ x² + 5x. Take 1800 to right side, we get x² + 5x − 1800 = 0. പറഞ്ഞോ മുഹമ്മദ് ചൗധരി. സാർ എനിക്ക് മൈനസ് x² − 5x + ഇപ്പറയോ ഈ റൈറ്റ് സൈഡിൽ എന്ത് വരും?
360x plus 180 എങ്ങനെ വരുന്ന ചേച്ചി? 180 വരുന്ന വരും. അവിടെ 1800 അല്ലേ? ആ അതാണ് ഞാൻ ചോദിച്ചത്. ഒരു 360 × 5 1800 ചോദിച്ചാൽ അവിടെയാണ്. അങ്ങനെ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. നമ്മള് ഏത് രീതിയിൽ ഫോർമുലേറ്റ് ചെയ്താലും ഇക്വേഷൻ നമുക്ക് സെയിം ആകും. ക്ലിയർ ആയോ എവരിവൺ? മെത്തേഡ് ഓഫ് ഫോർമുലേറ്റിന്റെ ഇക്വേഷൻ ഓക്കെ ആണോ? സൊല്യൂഷനിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. നിങ്ങൾ വേഗം അതേ എക്സസൈസിൽ തന്നെ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻ എക്സ്പ്രസ് ട്രെയിൻ എന്ന് തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ട്രൈ ചെയ്ത വേഗം. ആൻ എക്സ്പ്രസ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്തേ. ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാൻ ഒരു മിനിറ്റോടെ മാക്സിമം കേട്ടോ. അതിലെ ഈ ക്യാമറ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ബോർഡിലേക്ക് നോക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നല്ല വൃത്തിയായിട്ട് വായിക്കാമല്ലോ. എന്തിനാ നമ്മൾ കണ്ണെത്ര സ്ട്രെയിൻ കൊടുത്ത് ഇറങ്ങിയാറാവുന്നത്? ഈ ക്വസ്റ്റ്യൻ ഡൗട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണ്ട കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യാ, വർക്ക്ഔട്ട് ചെയ്യാൻ ടൈമിന്. മീനിങ് ഒന്ന് പറഞ്ഞ കേക്കട്ടെ ഭീമ, എന്താ ക്വസ്റ്റ്യൻ മീനിങ്? സാർ എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ഒന്നും മിടിയിട്ടില്ല, ഒരു വാക്ക് പോലും പറയാൻ മനസ്സിലായില്ലേ? അല്ല അങ്ങനെയല്ല, എന്നാൽ മനസ്സിലാത്ര കാര്യങ്ങൾ പറ, ബാക്കി നമുക്ക് നോക്കാം. പിടി കിട്ടി അത്രയും പറ. ആവറേജ് സ്പീഡ് ഓഫ് ദ എക്സ്പ്രസ് ട്രെയിൻ ഈസ് 11 കിലോമീറ്റർ പെർ അവർ മോർ ദാൻ ദാറ്റ് ഓഫ് ദ പാസഞ്ചർ ട്രെയിൻ. എനിക്ക് അറിയുന്നത് ആവറേജ് സ്പീഡ് ഒന്നുകൂടെ പറഞ്ഞേ. ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡ് ഓഫ് ദ എക്സ്പ്രസ് ട്രെയിൻ ഈസ് 11 കിലോമീറ്റർ പെർ അവർ മോർ ദാൻ ദാറ്റ് ഓഫ് ദ പാസഞ്ചർ ട്രെയിൻ. അതിന്റെ ആവറേജ് സ്പീഡ് ഓഫ് ദ, ഇതില് സ്പീഡാണ്, രണ്ട് ട്രെയിനിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ട്രെയിനിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, ശരി. പിന്നെ നമുക്ക് എന്തൊക്കെ ന്യൂമറിക്കൽ ഡാറ്റ എഴുതാൻ പറ്റിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയ ന്യൂമറിക്കൽ ഡാറ്റ. ആ ഡിസ്റ്റൻസ്, ഡിസ്റ്റൻസ് 132 കിലോമീറ്റർ. എന്നിട്ടാണോ കാര്യങ്ങൾ പിടിയിട്ടില്ല? എന്തൊക്കെ കാര്യം ഇപ്പൊ കിട്ടി നോക്കി. രണ്ട് ട്രെയിനിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിസ്റ്റൻസ് 132 കിലോമീറ്റർ ആണ്. പിന്നെ എന്താണോ ഡാറ്റ? പിന്നീട് an express train takes 1 hour less than a passenger train to travel. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ സെന്റൻസ് ഇനി മനസ്സിലായില്ല. an express train takes 1 hour less than a passenger train to travel എന്ന് പറഞ്ഞ മീനിങ് മനസ്സിലായില്ലേ? ഒന്ന് നോക്കിയേ, അതില്
നമുക്ക് വേറെ എന്താ പറയാ കോംപ്ലിക്കേറ്റഡ് ആയ ടേംസ് ഒന്നും പറയുന്നില്ലല്ലോ. ആൻ എക്സ്പ്രസ് ട്രെയിൻ ടേക്സ് 1 അവർ ലെസ് ദാൻ എ പാസഞ്ചർ ട്രെയിൻ എന്ന് പറയുന്ന അർത്ഥം എന്താ? ഒരു മണിക്കൂർ വൈകി സ്റ്റാർട്ട് ചെയ്തെന്നല്ലോ. അല്ല, ഒരു മണിക്കൂർ വൈകി സ്റ്റാർട്ട് ചെയ്തെന്നല്ല. എന്താ അതിന്റെ മീനിങ് പറഞ്ഞേ കേക്കട്ടെ ഗസൽ. ഒരു പാസഞ്ചർ ട്രെയിനിനേക്കാ ഒരു മണിക്കൂർ 132 കിലോമീറ്റർ സഞ്ചരിക്കാൻ 1 മീറ്റർ കുറവായിരിക്കും. ഇതാണ് ഫസ്റ്റ് സെന്റൻസിന്റെ മീനിങ്. ഒരു എക്സ്പ്രസ് ട്രെയിനിന് പാസഞ്ചർ ട്രെയിനിനേക്കാൾ 1 അവർ ലെസ്സർ, അതായത് 1 അവർ കുറവ് മതി 132 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ. മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് 132 കിലോമീറ്റർ രണ്ട് ട്രെയിൻസ് ട്രാവൽ ചെയ്യുന്നു. പാസഞ്ചർ ട്രെയിൻ എടുക്കുന്നതിനേക്കാൾ 1 മണിക്കൂർ മുന്നേ എക്സ്പ്രസ് ട്രെയിൻ. പിന്നെ രണ്ടുപേരും സ്പീഡിനെ കണക്ട് ചെയ്ത ഒരു കാര്യം പറയുന്നുണ്ട്, ആവറേജ് സ്പീഡ് ഓഫ് ദി എക്സ്പ്രസ് ട്രെയിൻ ഈസ് 11 കിലോമീറ്റർ ഓർ മോർ ദാൻ ദാറ്റ് ഓഫ് പാസഞ്ചർ ട്രെയിൻ. ഫൈൻഡ് ദി ആവറേജ് സ്പീഡ് ഓഫ് ടു ട്രെയിൻസ്. ഇതിന് ചെറിയ ടൈങ്ങളായാലോ കേട്ടോ. സിറ്റുവേഷൻ കോംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 മിനിറ്റ് അവിടെ തരും. വണ്ടുമണൽ കാര്യം പറയുന്നത് 1 മിനിറ്റോടെ മാക്സിമം. That is against more. എങ്ങനെ കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്തെന്ന് കേക്കട്ടെ, മിനിമം നമുക്ക് എത്താവുന്ന അത്ര ഒന്ന് നോക്കട്ടെ. സനാഫത്തിമൊക്കെ പറയ. ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയും കിട്ടിയിട്ടില്ല, ഒന്നും എഴുതിയിട്ടില്ല. ഡിസ്റ്റൻസ് ഈക്വൽ ടു 132 കിലോമീറ്റർ. ഫൈൻ. പിന്നെ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്, ഒരു പാസഞ്ചർ ട്രെയിനും ഉണ്ട്. ഇല്ല, ഏത് ട്രെയിനിന്റെ സ്പീഡ് ഓഫ് ചെയ്യുന്നേ? അപ്പൊ ലെറ്റ് ദ സ്പീഡ് ഓഫ് പാസഞ്ചർ ഏതെടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. രണ്ടു രീതി നമുക്ക് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ലെറ്റ് ദ സ്പീഡ് ഓഫ് പാസഞ്ചർ ട്രെയിൻ ഇക്വൽ എന്താ എടുത്ത നമ്മളെ
x കിലോമീറ്റർ പെർ മൈൽ. ഓക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈം ടേക്കൺ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കേ, ടൈം ടേക്കൺ ബൈ പാസഞ്ചർ ട്രെയിൻ കണ്ടുപിടിക്കാം. എത്ര വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ എത്രയാ അത്? 132 by x എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫർദർ വേറെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കേക്കട്ടെ. മുഹമ്മദ് ആലിം, ഫർദർ മോർ വാട്ട് വി ക്യാൻ ഡു ദാറ്റ് ക്വസ്റ്റ്യൻ. ഇതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. പാസഞ്ചർ ട്രെയിൻ എക്സ് എന്ന് എടുത്തു, അതിന് ടൈം 132 by x എന്ന് കിട്ടി. ഇത്ര എത്തിയാ പോരല്ലോ. ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയാലേ ഇക്വേഷനിലേക്ക് എത്തൂ. ചിന്തിച്ചു നോക്ക്, നിങ്ങൾ ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റിനെ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യനിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ഒരു ഹിന്റ് ഉണ്ട്, ദാറ്റ് ഈസ് നോട്ട് എറ്റ് യൂസ്ഡ്. എന്താണ് ഹിന്റ് ഒന്ന് പറയാവോ സമരൻ? പറഞ്ഞോ, കേൾക്കാൻ എനിക്ക് പറഞ്ഞോ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വരണമെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ട്രെയിനിന്റെ ടൈം ടേക്കൺ കിട്ടണ്ടേ? എക്സ്പ്രസ് ട്രെയിനിന്റെ ടൈം കിട്ടിയാലല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? എക്സ്പ്രസ് ട്രെയിനിന്റെ ടൈം നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതാണ് അടുത്ത പ്രശ്നം. From where we can find the time taken by express train. അതാണ് കണക്ട് ചെയ്യേണ്ടത്. ബാസിം ഒന്ന് പറയാമോ? ബാസിം, ഓ എന്തായിരുന്നു? ഞാനവിടെ നമ്മളുടെ പിഴക്കാപ്പള്ളി ഭാഗത്ത് എന്തെങ്കിലും പന്തുകളി പരിപാടി ഒക്കെ നടക്കണ്ടോന്ന് എനിക്ക് വൈകിട്ട് ഇപ്പൊ ക്ലാസ് ചെയ്യുമ്പോൾ കാണാനേ. രാത്രി കുറെ ഫ്രീ ടൈം ഉണ്ട്, അപ്പോ നമ്മൾ 8:40 ക്ലാസ് കഴിക്കുമല്ലോ. പോരാണെ നമ്മുടെ പായപ്പുറക്കവലയിലോ അല്ലെങ്കിൽ പിഴക്കാപ്പള്ളി സ്കൂളിന്റെ ഗ്രൗണ്ടിലോ ഒക്കെ ഫ്ലഡ് ലൈറ്റ് ടൂർണമെന്റോ എന്തെങ്കിലും ഒക്കെ നടക്കണോന്ന് അറിയാൻ വേണ്ടി. നല്ല പരിപാടികളും നടക്കണ്ടോടാ ബാസിമേ? അങ്ങനെ എന്തെങ്കിലും പന്തുകളികൾ നടക്കുന്നുണ്ടോ അവിടെ? അങ്ങനെ എന്തെങ്കിലും ഒരു വാട്സപ്പിലൊന്നും സ്റ്റാറ്റസ് കാര്യമോ കണ്ടായിരുന്നു പന്തുകളിയൊക്കെ ഉണ്ടെന്നുള്ളത്? അല്ലെ, നമ്മുടെ നമ്മുടെ സഭയുടെ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ടർഫിൽ രാത്രി ബുക്കിംഗ് കിട്ടുമോന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയായിരുന്നു, ഒന്നും കളിക്കാൻ വേണ്ടി. എവിടെയാണ് ശ്രദ്ധിക്കണേ? പിന്നെ എന്തിനാ ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കണേ? സ്പീഡ് വരിക 11 kilometer. അല്ല, ഒരിക്കലും അല്ല. ഒന്നൂറ് വായിച്ചു നോക്ക്, എക്സ്പ്രസ് ട്രെയിന്റെ സ്പീഡ് 11 kilometer ആണോ? ഒന്നൂറ് വായിച്ചു നോക്കി. 11 plus അവിടെയാണ് കളി കിടക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ എക്സ്പ്രസ് ട്രെയിൻ ട്രാവൽസ് 11 kilometer per hour മോർ ദാൻ പാസഞ്ചർ ട്രെയിൻ. പാസഞ്ചർ ട്രെയിനിനേക്കാൾ 11 kilometer per hour സ്പീഡ് കൂടുതലാണ് എക്സ്പ്രസ് ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോ സ്പീഡ് ഓഫ് എക്സ്പ്രസ് ട്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് എടുക്കാം എക്സ് പ്ലസ് 11. ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ വൺ ഓഫ് ദ മെയിൻ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയും. ഇത് നമുക്ക് വെച്ചിട്ട് അതിന് ടൈം ടേക്കൺ എഴുതാം. അപ്പൊ സ്പീഡ് എക്സ്പ്രസ് 11 ആണെങ്കിൽ ടൈം ടേക്കൺ ബൈ എക്സ്പ്രസ് ട്രെയിൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സനാഫാത്തിമ പി എസ് പറഞ്ഞേ. So, 132 by x minus. അല്ല, ടൈം ടേക്കൺ ബൈ എക്സ്പ്രസ് ട്രെയിൻ മാത്രം. ടൈം ടേക്കൺ ബൈ എക്സ്പ്രസ് ട്രെയിൻ മാത്രം. Express train, train 132 by x. 132 by? X, x plus. അല്ല, ഞാൻ ചോദിച്ചത് express train. പറഞ്ഞേ, complete പറഞ്ഞേ. 132 by x plus 11. 132 by x plus 11. Distance 132 ആണ്, speed x plus 11 ആണ്. ഇനി ഇവന്മാർ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ആ ഒരു ഹിന്റ് ക്വസ്റ്റ്യൻ ഉണ്ട്.
എക്സ്പ്രസ് ട്രെയിൻ ടേക്സ് 1 അവർ ലെസ് ദാൻ പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ഹിന്ദ് കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫോംലേറ്റ് ചെയ്യാം. അവർ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും മുഹമ്മദ് നാസിർ ഒന്ന് പറയാം. ഹൗ വി ക്യാൻ കണക്ട് ദോസ് ടു ഐഡിയാസ്? Sir, 132 by x minus 132 by x plus 11 equal to 1. നമുക്ക് അവിടെ എഴുതാവുന്ന കാര്യം time taken by express train എന്ന് പറയുന്നത് time taken by passenger ട്രെയിനിനേക്കാൾ 1 കുറവാണ്. ടൈം ടേക്കൺ ബൈ പാസഞ്ചർ ട്രെയിനിനേക്കാൾ 1 കുറവാണ്. ടൈം ടേക്കൺ ബൈ പാസഞ്ചർ ട്രെയിൻ മൈനസ് 1. ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതുന്നത് യാതൊരു നിർബന്ധവും ഇല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. എക്സ്പ്രസ് ട്രെയിൻ ടൈം എന്ന് പറഞ്ഞാൽ 132 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 11. പാസഞ്ചർ ട്രെയിൻ 132 ബൈ എക്സ് മൈനസ് 1. നെഗറ്റീവ് 1 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പോസിറ്റീവ് 1 ആവും. 132 ബൈ എക്സ് എങ്ങനെയൊക്കെ നമുക്ക് അതിന് ക്രോസ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇക്വേഷൻ ഇതവിടെ ഇല്ല, അവിടുത്തെ എന്താ കാരണം ഞാൻ പറയാം. അതായത് ഈ രണ്ട് ട്രെയിനില് ഏത് ട്രെയിനാ മോർ ടൈം എടുക്കുക? കൂടുതൽ സമയം എടുക്കുന്നതായിരിക്കും പാസഞ്ചർ ട്രെയിൻ ആണോ എക്സ്പ്രസ് ട്രെയിൻ ആണോ? എക്സ്പ്രസ് ട്രെയിൻ. എക്സ്പ്രസിനാണ് മോർ ടൈം എടുക്കുക ട്രാവൽ ചെയ്യാൻ. പാസഞ്ചർ ട്രെയിൻ. അപ്പൊ പാസഞ്ചർ ട്രെയിൻ മൈനസ് എക്സ്പ്രസ് ട്രെയിൻ അല്ലേ 1 വരുള്ളൂ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം എടുക്കുമ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്. ഞാൻ അതുകൊണ്ടാണ് മോളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ, പക്ഷെ അവര് വേണ്ടി ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ മനഃപൂർവ്വം കൊടുത്തത്. പറഞ്ഞു ടൈം ബൈ പാസഞ്ചർ ട്രെയിൻ എഴുതാം. എക്സ്പ്രസ് ട്രെയിൻ പ്ലസ് 1 എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. ഞാൻ ചോദിച്ചത് അത് ഞാൻ മറ്റു രീതിയിൽ എഴുതിയിട്ടാ ക്രോസ് ചെയ്തത്. അതാ ചോദിച്ചത്. ഒന്നുകൂടെ പറയാമോളെ? സാർ ഞാൻ ചോദിച്ചത് ഞാന് മറ്റു രീതിയിൽ തിരിച്ച് എഴുതിയിട്ടാണ് ക്രോസ് ചെയ്തത്, അതുകൊണ്ടാ ചോദിച്ചത്. തിരിച്ച് ക്രോസ് ചെയ്താൽ ഇക്വേഷൻ മൊത്തം നെഗറ്റീവ് ആയി പോകും. അതെ, നെഗറ്റീവ് കിട്ടി. നെഗറ്റീവ് ആയി പോകും. അപ്പൊ തെറ്റും, സോൾവ് ചെയ്യുമ്പോ തെറ്റും, മിസ്റ്റേക്ക് വരും. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയാനല്ലേ, ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പോ എക്സ് സ്ക്വയർ മൈനസ് 3x + 5 ചുമ ഒരു എക്സാമ്പിൾ ആണ്. ഇങ്ങനെ കിട്ടേണ്ട ഇക്വേഷന് പകരം നമുക്ക് എന്ത് കിട്ടും? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 3x - 5 ഒന്ന് വരും. മൊത്തം ആൻസർ തെറ്റി പോയി. ഫോർമുലേറ്റ് ചെയ്ത് വേണ്ട ആംഗിൾ അല്ല കേട്ടോ, 2 മിനിറ്റ് മാക്സിമം ടു ഫോർമുലേറ്റ് ഇക്വേഷൻ. പറഞ്ഞോ. അതില് മൈനസ് കോമൺ എടുത്ത് ചെയ്താൽ കുഴപ്പമുണ്ടാവും പിന്നെ. മൈനസ് നേരത്തെ തെറ്റിച്ച് എഴുതിയപ്പോ ഉണ്ടായ ഇക്വേഷനിൽ മൈനസ് കോമൺ എടുത്ത് എഴുതിയ കുഴപ്പമില്ലല്ലോ. അല്ല, അതിൽ ഞാൻ പ്രശ്നം പറയാം. ഇപ്പൊ നമുക്ക് ഒറിജിനലി കിട്ടേണ്ട ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 4x + 4 ആണിരിക്കട്ടെ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. ചെയ്തു വരുമ്പോ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x - 4 നമുക്ക് ചെയ്തു വരുമ്പോ കിട്ടുക = 0. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ചെയ്തു വരുമ്പോ ഒപ്റ്റെയിൻ ചെയ്ത ഇക്വേഷൻ. ഇനിയൊരു കാര്യം ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ചെയ്തു വന്നപ്പോ എക്സ് സ്ക്വയർ മൈനസ് 4x + 4 എന്ന് കിട്ടി. എക്സാമ്പിൾ ആട്ടോ, ചെയ്തു വന്നപ്പോ ഇങ്ങനെ കിട്ടി. ഇങ്ങനെ നമുക്ക് ചെയ്തു വരുമ്പോ കിട്ടിയപ്പോ നമ്മൾ നെഗറ്റീവ് എടുക്കാൻ പോവോ? ഇല്ല, ഇല്ലല്ലോ. പക്ഷെ ചിലപ്പോൾ ഒറിജിനൽ ഇക്വേഷൻ നെഗറ്റീവ് ഉള്ളതായിരിക്കും. പ്രശ്നം വരെ കിട്ടിയോ? One more minute to formulate the equation.
ഇതില് ഒരു സംഗതികൾ എന്താ വെച്ചാല് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന വേഡ് പ്രോബ്ലംസിന്റെ മെജോറിറ്റി സ്പീഡുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് സ്പീഡ്. നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത പോസ്റ്റിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് സ്പീഡിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഫൈനൽ ഇക്വേഷൻ ഒന്ന് പറഞ്ഞാൽ എന്താ വന്നെന്നുള്ള കേക്കട്ടെ. ഫൈനൽ ഇക്വേഷൻ വാട്ട് യു ഗോട്ട്സ് ക്വസ്റ്റ്യൻ കിട്ടി സോൾവ് ചെയ്യണം കേട്ടോ. ഫൈനൽ ഇക്വേഷൻ ഒന്ന് പറഞ്ഞിടാ അമൽ എം പറഞ്ഞേ. x സ്ക്വയർ പ്ലസ് 11x മൈനസ് 14 മൈനസ് മൈനസ് 1452 1480 52 1452 ഓക്കെ 1 ഈസ് ഈക്വൽ ടു ക്രോസ് ചെയ്യുമ്പോൾ 132 ഇൻറ്റു എക്സ് പ്ലസ് 11 മൈനസ് 132 ഇൻറ്റു എക്സ് divided by x into x plus 11 bracket open cheyumbo 132x plus 1452 minus 132x divided by x square plus 11x nanu varu correct aanu 132x rendum cancel aayidu x square plus 11x namukku left side like multiply cheyumbo 1 aanu x square plus 11x is equal to 1452. When we take 1452 to the left side, it becomes minus equal to 0. ഇനി വാല്യൂ ഒന്ന് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണേ, കാരണം കൺക്ലൂഷൻ എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിറ്റോടെ സോൾവ് ചെയ്യാൻ. കമ്മിങ് സാറ്റർഡേ സ്കൂളിൽ ക്ലാസ് ഉണ്ടോ? കമ്മിങ് സാറ്റർഡേ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്താ പറയുക, ഞാൻ ഒരല്പം നേരത്തെ നിർത്തിയായിരുന്നല്ലോ, ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നിർത്തിയായിരുന്നല്ലോ. സാറ്റർഡേയില് എനിക്കൊരു ഹാഫ് ആൻ അവർ കിട്ടിയാലും നമ്മുടെ ടോപ്പിക്ക് നമ്മൾ അല്ലെങ്കിൽ രണ്ട് ബാച്ചിന് രണ്ട് ടോപ്പിക്ക് ആയിട്ട് ഇങ്ങനെ പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ഒരു 6:15 ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ക്ലാസ് ആ പോയ ക്ലാസ് പാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൺഡേയിൽ കൊണ്ടുപോയി വരണം. സൺഡേക്കാൾ ബെറ്റർ നമുക്ക് സാറ്റർഡേ തന്നെ ഒരു ഹാഫ് ആൻ അവർ നേരത്തെ എടുക്കാനാണ് ബെറ്റർ എന്ന് തോന്നും അല്ലേ. നമ്മുടെ കൺഫേം ചെയ്താൽ പറയാം, നാളത്തേക്കും പറയാം, പക്ഷെ ചോദിച്ചൊന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് വാല്യൂസ് പറഞ്ഞു ഞാൻ കേക്കട്ടെ. എക്സിന്റെ വാല്യൂസ് എന്തായിട്ടേ? അതെടുത്ത് ചോദിക്കാൻ കാരണം നമ്മുടെ എക്സിന്റെ വാല്യൂ കൊണ്ട് നിർത്താൻ പാടില്ല. എക്സ് ഈക്വൽ ടു 33 ഓർ -44 കിട്ടും. -44 ഒഴിവാക്കും, സ്പീഡാണ് ക്വസ്റ്റ്യനിലെ ചോദ്യം. എന്താ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടേക്കുന്ന ആനാൻ? രണ്ട് ട്രെയിനിന്റെയും സ്പീഡ്.
രണ്ട് ട്രെയിനിന്റെയും സ്പീഡാണ്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പ്രത്യേകം എടുത്ത് എഴുതണം. എക്സ്പ്രസ് ട്രെയിനിന്റെ സ്പീഡ് ഇത്രയാണ്, പാസഞ്ചർ ട്രെയിനിന്റെ സ്പീഡ് ഇത്രയാണ് എന്ന് കൃത്യമായി നമ്മൾ എടുത്ത് എഴുതണം. നമ്മൾ ഈ മാർക്ക് കളയുന്ന ചില പോർഷൻ ആണ്, നമ്മൾ ഇവിടം വരെ എത്തിക്കും കാര്യങ്ങൾ, എന്റെ അവസാനം കൊണ്ട് ആരോ മാർക്ക് നമ്മൾ കളയും. വളരെ കൃത്യമായിട്ട് സ്പീഡ് ഓഫ് എക്സ്പ്രസ് ട്രെയിൻ അത് എക്സ് തന്നെയാണ്, 33 കിലോമീറ്റർ പെർ അവർ. കൃത്യമായി യൂണിറ്റ് ഉൾപ്പെടെ എഴുതണം കേട്ടോ, 33 കിലോമീറ്റർ പെർ അവർ. എക്സ്പ്രസ് ട്രെയിൻ 33 + 11 കൃത്യമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ എഴുതി, 33 + 11 എല്ലാവർക്കും അങ്ങനെ കൃത്യമായിട്ട് എഴുതി തന്നെ നമ്മൾ അതിനെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. മുഹമ്മദ് ചോക്കത്തിലി സാർ, ഈ എക്സ്പ്രസ് ട്രെയിനിന്റെ നമുക്ക് രണ്ട് ഉത്തരം കിട്ടിയോ, -44 സാർ. അപ്പൊ -44 എടുക്കാതെ ഈ 33 + 11 മനസ്സിലായില്ല. നമ്മള് ബൈക്കിൽ ട്രാവൽ ചെയ്യുക സ്പീഡ് എത്ര, എന്റെ ബൈക്കിന്റെ സ്പീഡ് -60 കിലോമീറ്റർ പെർ അവർ നമ്മൾ പറയും. ഇല്ല അതല്ല, അതല്ല ഈ 44 എങ്ങനെയാ അതിനെ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്പീഡ് എന്ന് പറഞ്ഞത് എപ്പോഴും എങ്ങനെയായിരിക്കും, പ്ലസ് ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ 33 ആൻഡ് -44 നമ്മൾ എക്സിന് ഏത് വാല്യൂ ഓപ്റ്റ് ചെയ്യണം, പ്ലസ്. പ്ലസ് എന്ന് പറഞ്ഞാൽ വാല്യൂ പറ 33 ആണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ട് എക്സ്പ്രസ് ട്രെയിനിന്റെ സ്പീഡ് +11 ആണ്. എക്സ്പ്രസ് 11 ചെയ്യുമ്പോൾ എന്തോരും 33 + 11 ആണ് 44. നമ്മുടെ സ്പീഡുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി ഒരു ഐഡിയ കൂടി, അതായത് ഈ വാട്ടറിലെ മൂവ്മെന്റ്, വാട്ടറിലെ സ്പീഡ്. ഒരു വാട്ടറിൽ ഒരു ഷിപ്പോ ബോട്ടോ സംതിങ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഒരു പർട്ടിക്കുലർ കേസ് ഉണ്ട്. ശരിക്കും നമ്മളത് തേർഡ് ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്, പക്ഷെ തേർഡ് ചാപ്റ്ററിലെ റെഡ്യൂസബിൾ ഇക്വേഷൻ എന്ന ടോപ്പിക് ഡിലീറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോരാ ചെയ്തു. അത് നമുക്ക് ഇവിടെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഏതൊക്കെ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം, ആ വാക്കാണ് നമുക്ക് ആകെ ഇവിടെ എടുത്തു പറയാനുള്ളത്. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം, അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. Upstream and downstream. ഏത് എല്ലാവരും ഓക്കെ ശ്രദ്ധിച്ചോട്ടോ. ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ പേരുകൾ, ഈ വേർഡ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂവ്മെന്റ് ഓഫ് എ ബോഡി ഇൻ വാട്ടർ ആണ്, വെള്ളത്തിൽ മൂവ് ചെയ്യുമ്പോഴത്തെ സിറ്റുവേഷൻ എന്നാ നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആണ്. ഈ ലേക്കും റിവറും തമ്മിൽ എന്താ ഡിഫറൻസ്? Lake and a river. Anyone? പറഞ്ഞു അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞു. ലേക്കും റിവറും പറഞ്ഞോ, അൺമ്യൂട്ട് ചെയ്തു, ഞാൻ പേര് വിളിക്കുന്നില്ല. ലേക്ക് ആൻഡ് എ റിവർ അല്ലെങ്കിൽ ലേക്ക് ആൻഡ് എ സി. ആ ലേക്കില് വെള്ളം സ്റ്റില് ആയിരിക്കും, റിവറിലെ പോയി. അബ്സല്യൂട്ട്ലി. ലേക്ക് നമ്മൾ മലയാളത്തിൽ പറയാം തടാകം, തടാകം അല്ലേ. ലേക്ക് എന്ന് പറയുന്നത് എ വാട്ടർ ബോഡി വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ ലാൻഡ്, ചുറ്റും ചുറ്റും ലാൻഡ് ആയിരിക്കും. നമ്മൾ കുളം എന്നൊക്കെ പറയലേ ഉള്ളരെ, അതിന്റെ കുറച്ചുകൂടെ ഒരു ലാർജർ വേർഷൻ ആണ് എന്ത് പറയാ ഈ ലേക്ക് എന്ന് പറയുന്നത്. അല്ല, ഒരു കുളം എന്ന് പറഞ്ഞാൽ എങ്ങനെ വരെയാ, അപ്പൊ നമ്മുടെ നമ്മള് കുളമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ചുറ്റും എന്താണ്? ലാൻഡ് ആണ്. അതിന്റെ നടുക്ക് ഒരു വാട്ടർ ബോഡി, ആ വെള്ളം ഒഴുകുന്നുണ്ടോ? കുളത്തിലെ വെള്ളം ഒഴുകുന്നുണ്ടോ? ഇല്ല. പക്ഷെ റിവർ സീ പോലത്തെ സംഗതി എന്താ പറയുക, രണ്ട് സൈഡിലും ലാൻഡ് ഉണ്ടാവും, നടക്കിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകും അല്ലേ. ദ വാട്ടർ ഈസ് ഫ്ലോയിങ്. ഈ ഫ്ലോയിങ് വാട്ടറിലെ മൂവ്മെന്റിൽ ചന്ദ്രന ചില കാര്യമായി പറയാൻ ഉദ്ദേശിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കണ്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ വെള്ളത്തിലൊക്കെ നീന്തിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, പുഴയിലൊക്കെ നീന്തിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്ന കൺസെപ്റ്റ് പെട്ടെന്ന് പിടികിട്ടും. നമ്മൾ പുഴയിൽ നീന്തുമ്പോഴേ വെള്ളം ഇങ്ങനെ ഒഴുകണം, വാട്ടർ ഒരു ഡയറക്ഷൻ ഒഴുകാം. നമുക്ക് എങ്ങനെയാണെന്നും തൽക്കാലം ഇങ്ങനെ സപ്പോസ് ചെയ്യാം കേട്ടോ. വെള്ളം ഒഴുകുന്നത് സപ്പോസ് ഇങ്ങനെ ഒരു റിവർ സ്ട്രീം ഞാൻ കൺസിഡർ ചെയ്യാണ്. റിവറിന്റെ രണ്ട് ബാങ്ക്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്, നടക്കത്തേക്ക് പോട്ടെ.
ഒരു റിവറിന്റെ ഒരു പോർഷൻ ഉണ്ടോ, ഒരു പർട്ടിക്കുലർ പോർഷൻ. അപ്പൊ ഇതിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്, ഓക്കെ, ഇങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യും. വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയാണ്? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമ്മള് ലാൻഡിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു പോർഷനിൽ നിന്ന് നമ്മൾ വെള്ളത്തിലേക്ക് ചാടുന്നു. സ്വിമ്മിംഗ് ഒക്കെ അറിയാവുന്നവരാണ് വെള്ളത്തിലേക്ക് ചാടും. ഈ വെള്ളത്തിലേക്ക് ചാടുന്നവർ പല രീതിയിൽ വെള്ളത്തിൽ കിടന്ന് നീന്തും, പല ഡയറക്ഷനിൽ നീന്തും, പല അഭ്യാസങ്ങൾ കാണിക്കും അല്ലെ. ഇനി എ എന്ന പോയിന്റിൽ നിന്ന് ഒരാൾ സ്വിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഹി ഈസ് മൂവിങ് ടുവേർഡ്സ് ദ പോയിന്റ് ബി. ആഫ്റ്റർ റീച്ചിങ് ബി ഹി കംസ് ബാക്ക്. കുഴപ്പമില്ലല്ലോ. എയിൽ നിന്ന് ഒരാൾ സ്വിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാണ്, ബിയിലേക്ക് സ്വിമ്മ് ചെയ്യുന്നു, ബിയിൽ നിന്ന് റിട്ടേൺ എയിലേക്ക് വരുന്നു. ഏത് സ്വിമ്മിംഗ് ആയിരിക്കും ഈ സ്വിമ്മറെ സംബന്ധിച്ച് എളുപ്പം? Which one is easier? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ചോദിക്കാം, ചോദിക്കാം, സസ്പെൻസ് പൊളിക്കരുത്, ചോദിക്കാം. ചിന്തിച്ചോ, ചിന്തിച്ചോ. ആ ഒന്ന് പറഞ്ഞു നോക്കിയതിൽ ഏതായിരിക്കും എളുപ്പം? ഭവിത്തെ, ഏത് സ്വിമ്മിംഗ് ആയിരിക്കും എളുപ്പം? എ ടു ബി ആണോ ബി ടു എ ആണോ? ഭവിത്തിനെ വലിയ സ്റ്റക്കാണോടാ. ഏത് സ്വിമ്മിംഗ് എളുപ്പം? ബാസിമേ പറ. ബാസിം, ഏത് സ്വിമ്മിംഗ് എളുപ്പം? എ ടു ബി. എ ടു ബി എന്താ കാരണം? ഒഴുക്ക് ബിയിലോട്ടല്ലേ? കേട്ടില്ല. ഒഴുക്ക്, ഒഴുക്ക് ബിയിലോട്ട്, ബിയുടെ ഡയറക്ഷനിലേക്ക്, എയിൽ നിന്ന് ബിയുടെ ഡയറക്ഷനിലേക്കാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ സ്വിമ്മ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ബിയിൽ നിന്ന് എയിലേക്ക് വരുമ്പോൾ നല്ല എഫേർട്ട് എടുക്കണം. ഇതിപ്പോ നിങ്ങൾ പുഴയിലും നീന്തിയിട്ടില്ലെങ്കിലും വീഗാരനിലൊക്കെ പൂളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, സ്റ്റാറ്റിക് പൂൾ അല്ല, സീ പൂൾ അല്ലേ വേവ് വരുന്നത്, അവിടെ അറിയാൻ പറ്റും. നമ്മൾ ആ വേവ് വരുന്ന ഡയറക്ഷനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ആ വേവിനോടൊപ്പം നമ്മൾ വരികയാണെങ്കിലോ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്, ശരിയല്ലേ? അത് തന്നെ നമ്മളോട് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനെ വാട്ടറിന്റെ ഫ്ലോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ഡിറക്ഷൻ വാട്ടറിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, ശരിയല്ലേ? The speed of a body will be influenced by the flow of direction of water. അപ്പൊ ഒരാൾ നീന്തുക എന്ന് പറയുമ്പോൾ ഓരോ ഇൻഡിവിജ്വലും നീന്താൻ്റെ കപ്പാസിറ്റി ഉണ്ട്, അവരുടെ പവർ ഉണ്ട്, am I right? ഈ പവർ വെച്ചിട്ടാണ് നീന്തുക. അപ്പൊ ഈവൻ വെള്ളത്തിലേക്ക് നീന്താൻ ചാടുമ്പോൾ, വെള്ളത്തിലേക്ക് സ്വിമ്മ് ചെയ്യാൻ വേണ്ടി ഇവൻ ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ, ഈവൻ ദോ ഹി ഹാസ് എ പവർ, ഒരു പവർ ഉണ്ടെങ്കിലും എയിൽ നിന്ന് ബിയിലേക്ക് സ്വിമ്മ് ചെയ്യുമ്പോഴുള്ള സ്പീഡും ബിയിൽ നിന്ന് എയിലേക്ക് സ്വിമ്മ് ചെയ്യുമ്പോഴുള്ള സ്പീഡും ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ. സ്വിമ്മ് ചെയ്യുന്നത് ഒരാളാണെങ്കിലും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും. സ്വിമ്മ് ചെയ്യുന്നത് സെയിം ഇൻഡിവിജ്വൽ ആണെങ്കിലും ദ സ്പീഡ് ഓഫ് സ്വിമ്മിംഗ് വിൽ ബി ഡിഫറെന്റ് ഫ്രം എ ടു ബി ആൻഡ് ബി ടു എ, കറക്റ്റ്? ഓക്കെ, ഇതൊരു സ്വിമ്മിങ്ങിന്റെ എക്സാമ്പിൾ മാത്രമൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഒരു ബോട്ട്, ഒരു മോട്ടോർ ബോട്ട് വെള്ളത്തിൽ ട്രാവൽ ചെയ്യണം, ഒരു ബോട്ട്, നമ്മൾ സ്പീഡ് ബോട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ. ഈ ബോട്ട് വെള്ളത്തിൽ ട്രാവൽ ചെയ്യുന്ന സിറ്റുവേഷൻ ആലോചിച്ചോ. അപ്പൊ ബോട്ടിന് ബോട്ടിന് എഞ്ചിൻ ഉണ്ട്, എഞ്ചിന് കപ്പാസിറ്റി ഉണ്ട്, ബോട്ടിന് സ്പീഡ് ഉണ്ട്, ബോട്ടിന് ബോട്ടിൻ്റെതായ ഒരു സ്പീഡ് ഉണ്ട്. ഈ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ വെള്ളത്തിന്റെ, വാട്ടറിന്റെ ഡിറക്ഷൻ എങ്ങോട്ടാണോ അതനുസരിച്ച് ബോട്ടിന് സ്പീഡ് മാറും. ഇഫ് ദ ഫ്ലോ ഓഫ് വാട്ടർ ആൻഡ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ബോട്ട് ഈസ് മൂവിങ് ഈസ് സെയിം, അവിടെ ഒരു സ്പീഡായിരിക്കും. പക്ഷെ ഫ്ലോ ഓഫ് വാട്ടറിന്റെ ഓപ്പോസിറ്റിലാണ് ബോട്ട് വരുന്നതെങ്കിൽ സ്പീഡിന് വ്യത്യാസമുണ്ടോ? നമ്മൾ കറക്റ്റ് ആണോ? ഇതാണ് നമ്മളുടെ അപ്സ്ട്രീം ഡൗൺസ്ട്രീം ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്സ്ട്രീം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ. അപ്സ്ട്രീം എന്ന് നമ്മൾ ഇപ്പൊ വാട്ടറിന്റെ ഡിറക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട് ഓൾറെഡി അല്ലെ. ഇതില് ശ്രദ്ധിച്ചു കേട്ടോ, നമ്മള് അപ്സ്ട്രീം മോഷൻ എന്ന് പറയാ ഈ കേസില് മൂവിങ് ഫ്രം ബി ടു എ ആണ്. ഡൗൺ സ്ട്രീം മോഷൻ എന്ന് പറയാ ഞാൻ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഫിഗറില് എ ടു ബിനെ, അതായത് അവൻ നമ്മൾ കുറെ കൂടെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ, ഇഫ് ദ മൂവ്മെന്റ് ഓഫ് ബോഡി ആൻഡ് ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഓഫ് ബോഡി ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ആർ സെയിം, രണ്ടുപേരും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറയും. വെള്ളം ഒഴുകുന്നതും ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതും ഒരേ ഡിറക്ഷനിലാണെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് പറയും. ഇഫ് ദ മൂവ്മെന്റ് ഈസ് ഓപ്പോസിറ്റ്, വാട്ടർ ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ആണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ അപ്സ്ട്രീം എന്ന് പറയും, ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം, ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നോ? നോട്ട് ചെയ്തോളൂ കേട്ടോ.
ഡൗൺസ്ട്രീം ആൻഡ് അപ്സ്ട്രീം. ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നാണ് ഡൗൺ സ്ട്രീമിന്റെ മലയാളം. ഒഴുക്കിനനുസരിച്ച് നീന്തു, ഡൗൺ സ്ട്രീമിന്റെ മലയാളമാണ് ഒഴുക്കിനനുസരിച്ച് നീന്തുക നമ്മൾ പറയും. അനുസരിച്ച് നീന്തു. നോട്ടോ എല്ലാവരും, എവരി വൺ. ഓക്കെ, ഇതിന് നമ്മളുടെ പ്രോബ്ലത്തിൽ നമുക്കിത് ഉപയോഗപ്പെടുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒബ്ജക്റ്റ് വാട്ടറിൽ മൂവ് ചെയ്യണം. ഒരു ബോട്ട് വാട്ടറിൽ മൂവ് ചെയ്യണം. ഓക്കെ, മൂവ് ചെയ്ത കേസ് നമ്മളോട് പറയാണ് ബോട്ടിന് ഒരു പർട്ടിക്കുലർ സ്പീഡ് ഉണ്ട്. സപ്പോസ് ബോട്ടിന്റെ സ്പീഡ് ഒരു 20 കിലോമീറ്റർ പെർ അവറിൽ മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, ഈ ബോട്ടിനെ ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. അപ്പൊ വാട്ടർ നമ്മളിപ്പോ പറഞ്ഞു ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, ലേക്ക് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, റിവറോ സീ ഒക്കെയാണ്. ഓക്കെ, അപ്പൊ വെള്ളം ഒഴുകുന്ന ഒരു സ്പീഡ് ഉണ്ടാവും അല്ലേ, വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ വാട്ടർ ഒഴുകുന്ന സ്പീഡ്, അത് നമ്മൾ സ്പീഡ് ഓഫ് വാട്ടർ എന്നും സ്പീഡ് ഓഫ് സ്ട്രീം എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ട് വേർഡ് ഉപയോഗിക്കാറുണ്ട്, വെള്ളത്തിന്റെ ഒഴുക്കിനാണ് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയാം. അത് സപ്പോസ് ഒരു 5 കിലോമീറ്റർ പെർ അവർ ആണെന്നിരിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഇൻ ഡൗൺ സ്ട്രീം അതുപോലെ തന്നെ സ്പീഡ് ഇൻ അപ് സ്ട്രീമും ഒന്ന് ചിന്തിച്ചു നോക്കി, ഒന്ന് എഴുതി നോക്കി. പറയണ്ട കേട്ടോ, ആരും വിളിച്ച് പറയണ്ട. ഡൗൺ സ്ട്രീമിലെയും അപ് സ്ട്രീമിലെയും സ്പീഡ് നാലോചിച്ച് നോക്കി. എന്തായിരിക്കും ഡൗൺ സ്ട്രീമിലെ അപ് സ്ട്രീമിലെ സ്പീഡ് ആലോചിച്ച് നോക്കിയാൽ മതി, വിളിച്ച് പറയണ്ട കേട്ടോ. Just think about it. പറഞ്ഞ എങ്ങനെയാ വരിക എന്നുള്ള കേക്കട്ടെ. ആസിഫ്, എന്തായിരിക്കും ഡൗൺ സ്ട്രീമിലെ സ്പീഡ് വരിക, എന്തായിരിക്കും അപ് സ്ട്രീമിലെ സ്പീഡ്? ഡൗൺ സ്ട്രീമിന്റെ പ്ലസ് 5 നെറ്റ്. അപ്പൊ ടോട്ടൽ സ്പീഡ് എന്ത് വരും? ടോട്ടൽ സ്പീഡ് 20 + 5. 20 + 5, which is 25 km/h speed ആയിരിക്കും ഡൗൺ സ്ട്രീമിൽ ബോട്ട് മൂവ് ചെയ്യും. അപ്സ്ട്രീം ആവുമ്പോഴോ അമീനെ, അപ്സ്ട്രീമിലോ മീൻ? ഇക്വൽ ടു 15 km/h അത് അപ്സ്ട്രീമിൽ മൂവ് ചെയ്യും. അപ്പോ അപ്സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും സ്പീഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്യുക, ഡൗൺ സ്ട്രീം ആണെങ്കിൽ ആഡ് ചെയ്യുക, അപ് സ്ട്രീം ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുക. ഇതാണ് നമ്മൾ അവിടുന്ന് അറിഞ്ഞിരിക്കേണ്ട ഐഡിയ. എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ വ്യക്തമായി കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോ. ഇതേ വാക്കുകൾ കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യും. പറഞ്ഞോ സാർ, അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും എപ്പോഴും കിലോമീറ്റർ പെർ അവറിലായിരിക്കുമോ? മോസ്റ്റ് ഓഫ് ദി കേസ് അങ്ങനെ മാറി വരാറില്ല. സാർ, നമ്മൾ ഈ അപ്സ്ട്രീമിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ സാർ, ഡിസ്റ്റൻസിന്റെ വെച്ചിട്ടുള്ള ട്രെയിനിന്റെ സാർ, അതിന്റെ അകത്ത് കിലോമീറ്റർ പെർ അവർ അല്ലാതെ
അതില് ഇപ്പോ ഒരു ക്വസ്റ്റ്യനില് കിലോമീറ്റർ പെർ അവർ വരെ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ചില ക്വസ്റ്റ്യനില് ഈ ടൈം നമുക്ക് മിനിറ്റിലും സ്പീഡ് നമുക്ക് അവറിലൊക്കെ തരും. അത് വരും അത് വരും അത് വരും അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത് നോട്ട് ചെയ്തോ എല്ലാവരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗിവ് യു വൺ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് എല്ലാവരും അടച്ച് എവരിവൺ ക്ലോസ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ശരിക്കും നമ്മള് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വേഗം ചെയ്യായിരുന്നു. പക്ഷെ അവിടെ അത് റെഡ്യൂസിബിൾ ടൈപ്പിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതെ പോയതാട്ടോ. ടെക്സ്റ്റ് അടച്ചോ എല്ലാവരും. ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിലേക്ക് തരാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ നമ്പർ എഴുതിയിട്ട് നേരെ ചെയ്തോട്ടോ. ക്വസ്റ്റ്യൻ എഴുതാൻ നിൽക്കണ്ട, എക്സാമ്പിൾ 15 ആണ്. റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് സോൾവ് ഇറ്റ്. വായിക്കാമല്ലോ എല്ലാവർക്കും, ശ്രദ്ധിച്ചു വായിക്കുക, കാര്യങ്ങൾ നോട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഇക്വേഷൻ ഫോർമുല ചെയ്യാൻ 3 മിനിറ്റ് ആണ് മാക്സിമം. ബേസിക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ കേക്കട്ടെ, ബേസിക് കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അവിടെ വരെ എത്തിച്ചു. അൽഷ ഒന്ന് പറഞ്ഞേ. സ്പീഡ് ഓഫ് ദി ബോട്ട് 30 കിലോമീറ്റർ അല്ല 80 കിലോമീറ്റർ. അപ്സ്ട്രീം x plus 24 ആണ്. ിലോമീറ്റർ എടുക്കും. അപ്പൊ നമ്മള സ്പീഡിന് അപ്സ്ട്രീം എന്താ പറയാ, സ്പീഡ് ഓഫ് ബോട്ട് എത്ര? 80 കിലോമീറ്റർ. അപ്പൊ സ്പീഡിന് അപ്സ്ട്രീം എത്രയായിരിക്കും? x plus 18 ആണോ അപ്സ്ട്രീമില്? x minus 18 ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കി. വെള്ളത്തിന്റെ സ്പീഡാണോ ബോട്ടിന്റെ സ്പീഡായിരിക്കോ കൂടുതൽ? വെള്ളമാണോ കൂടുതൽ സ്പീഡ്? ബോട്ട് ഒഴുകുന്നേക്കാൾ വെള്ളത്തിൽ വെള്ളം ഒഴുകും. അപ്പൊ എന്താ പറയുക, x minus 18 ആണോ? അല്ല, 18 minus x. It will be 18 minus x. ഡൗൺസ്ട്രീമിലോ 18 plus x. അപ്പൊ 24 എന്താ?
24 കിലോമീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ? ഈ കിലോമീറ്റർ നമ്മളുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ ഡിസ്കഷനിൽ എന്തായിരിക്കും? ഡിസ്റ്റൻസ് ആണ് 24 കിലോമീറ്റർ. ഞാൻ നേരത്തെ പറയൂലേ, എയിൽ നിന്ന് ബിയിലേക്ക് ഒഴുകുന്നു, നമ്മൾ നേരത്തെ പറയല്ലേ, അതാണ് ഇവിടുത്തെ അവസ്ഥ. എ എന്ന പോയിന്റ് ബി എന്ന പോയിന്റിലേക്ക് പോകുന്നു, അതാണ് 24 കിലോമീറ്റർ. അപ്പൊ എയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ ഡൗൺ സ്ട്രീം ആണെങ്കിൽ ബി നേരിലേക്ക് വരുമ്പോൾ അപ് സ്ട്രീം ആയിരിക്കും. പോയി തിരിച്ചു വരുന്നുണ്ടെന്ന ക്വസ്റ്റ്യനിൽ പറയുന്നേ, കണ്ടല്ലേ. എ മോട്ടർ ബോട്ട് സ്പീഡ് ഇസ് 18 കിലോമീറ്റർ പെർ അവർ ഇൻ സ്റ്റിൽ വാട്ടർ ടേക്സ് 1 അവർ മോർ ടു ഗോ 24 കിലോമീറ്റർ അപ് സ്ട്രീം ദാൻ ടു റിട്ടേൺ ഡൗൺ സ്ട്രീം ടു ദ സെയിം സ്പോട്ട്. ഒരു സ്പോട്ടിൽ തുടങ്ങി പോയി തിരിച്ചു വരിക, അങ്ങോട്ടും 24 ഇങ്ങോട്ടും 24, ഡിസ്റ്റൻസ് 24 ആണ്. അപ് സ്ട്രീമിലെയും ഡൗൺ സ്ട്രീമിലെയും സ്പീഡ് നമുക്കുണ്ട്, ഡിസ്റ്റൻസ് നമുക്കുണ്ട്, ടൈം കണ്ടുപിടിക്കാം. ഡിഫറൻസ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കണക്ട് ചെയ്ത് നോക്കിയ വേഗം. വേണ്ട എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാൻ യു വിൽ ഹാവ് 2 മോർ മിനിറ്റ് ഡോ. ടൈം എങ്ങനെ വന്നു പറയാതില്ല സലീഷ്, ടൈം എങ്ങനെ വന്നേ? എസ് സാർ, ടൈം സാർ, ടൈം ടേക്കൺ ബൈ അപ്സ്ട്രീം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീം ആണ്, ഇൻ അപ്സ്ട്രീം കൊടുക്കണേ. ആ എന്ത് വരും? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ എത്രയാത്? ഡിസ്റ്റൻസ് 24 കിലോമീറ്റർ, സ്പീഡ് എക്സ്. രണ്ട് കേസിലെയും ടൈം നമുക്ക് കിട്ടി. ഇനി എങ്ങനെ ടൈമിലേക്ക് അവനെ കണക്ട് ചെയ്യുന്നു പറയുക. ഡാൻ ഗ്യാദറിൻ, സോ ടൈം ടേക്കൻ കൻ ബി 24 by 18 plus x. പറഞ്ഞോ, പറയുക, ക്ലിയർ ആണോ? പറഞ്ഞോ. ആ ഓക്കെ, പ്ലസ് 1 ഈസ് ഈക്വൽ ടു 24 by 18 minus x. എ മോട്ടോർ ബോട്ട് ടേക്സ് 1 അവർ മോർ ഇൻ അപ്സ്ട്രീം എന്ന് പറഞ്ഞു. ഡൗൺ സ്ട്രീമിനേക്കാൾ 1 അവർ കൂടുതൽ എടുക്കും അപ്സ്ട്രീമിൽ. നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ടൈം ടേക്കൺ ഇൻ ഡൗൺ സ്ട്രീം, ടൈം ടേക്കൺ ഇൻ അപ്സ്ട്രീം. അപ്സ്ട്രീമിലെ ടൈം എന്ന് പറയുന്നത് 1 അവർ മോർ ദാൻ ടൈം ടേക്കൺ ഇൻ ഡൗൺ സ്ട്രീം. അപ്സ്ട്രീമിൽ നമുക്ക് 24 divided by 18 minus x ആണ് ഈക്വൽ ടു 1 plus 24 divided by 18 plus x. ആ 24 by 18 plus x കൊണ്ടുവന്നാൽ നമുക്ക് ഇക്വേഷൻ കുറെ കൂടെ പെട്ടെന്ന് കിട്ടും. 24 by 18 minus x minus 24 divided by 18 plus x equal to 1. നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഇക്വേഷൻ ഫോം ചെയ്യും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. എനി വൺ എന്തെങ്കിലും ഡൗട്ട് നമ്മൾ ഈ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിച്ചോ. ക്ലിയർ ആണെങ്കിൽ വേഗം സിംപ്ലിഫൈ ചെയ്തോ. സാർ മൈനസ് 1 അല്ലേ? എങ്ങനെ മൈനസ് 1 വരിക? അല്ല, നമ്മൾ 24 by 18 minus x ഇപ്പുറത്തിട്ടുണ്ട്. 24 by 18 minus x ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പ്ലസ് 1 അവിടെ തന്നെ കിടക്കുമല്ലേ. ഈ ടേമിനെ നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ. ഈ ടേമിനെ കൂടെ വന്നപ്പോൾ അവൻ മൈനസ് ആയി, 1 അവിടെ തന്നെ ഉണ്ട്.
എങ്ങനെടാ? ഞാൻ 24/18 അതിനെ കൊണ്ട് 1 നെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരും. 1 ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്ന ഇക്വേഷൻ എങ്ങനെയാ വരും? -1 = 24/18 + x -24/18 - x. ആ കറക്റ്റ്, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ക്രോസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണമെന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഒരു 1 മിനിറ്റോടെ മാക്സിമം കൊടുക്കണം കേട്ടോ. 1 മിനിറ്റ്. That is against more. ഓക്കെ, ഫൈനൽ ഇക്വേഷൻ കിട്ടിയത് ഹാൻഡ് റൈസ് ചെയ്തേ. ഫൈനൽ ഇക്വേഷൻ കിട്ടിയവർക്ക് ഹാൻഡ് റൈസ് ചെയ്തേ. പറഞ്ഞ ജോഷു, എന്താ ഫൈനൽ ഇക്വേഷൻ വന്നേ? ഈ ഹാൻഡ് റൈസിങ് വീഡിയോയിലാട്ടോ ഉള്ളൂ, ടച്ച് ചെയ്യണ്ടാട്ടോ സ്ക്രീനിൽ. ജോഷു പറഞ്ഞേ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 87 എടുത്തേ. അവിടെ എക്സാമ്പിൾ, അതവിടെ എക്സസൈസ് 4.0 തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ എക്സാമ്പിളും അവന്റെ സൊല്യൂഷനും കൃത്യമുള്ളൂ. കൃത്യം ഈ എക്സാമ്പിളും അവന്റെ സൊല്യൂഷനും. സോറി, നമ്പർ പേജ് നമ്പർ എക്സസൈസ് 4.0 തൊട്ട് മുമ്പ് പേജ് നമ്പർ 87 ആണോ? എവരിവൺ, ഫർദർ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അത് വളരെ ക്ലിയർ ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വ്യക്തിയാണ് ഇക്വേഷനും കാരണം സൊല്യൂഷൻ എല്ലാം. ഓക്കെ, ഈ മോട്ടോർ ബോട്ടിന്റെ ക്വസ്റ്റ്യനും ഞാൻ നേരത്തെ പറഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഇതിന്റെ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ഇല്ല. എക്സസൈസിൽ ഇപ്പൊ നമ്മൾ ചെയ്തതുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ഒന്നുമില്ല, വർക്ക് ഔട്ട് എക്സാമ്പിൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മോട്ടോർ ബോട്ടിന്റെ ക്വസ്റ്റ്യൻ, അപ്സ്ട്രീം ഡൗൺ സ്ട്രീം ക്വസ്റ്റ്യനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ധാരാളമായിട്ട് 2-3 ക്വസ്റ്റ്യനുകളുടെ ടൈപ്പുണ്ട്. ഓക്കെ, സോ ദേർ വി കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് സ്പീഡ്. രണ്ട് മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്താൽ നമ്മുടെ ചാപ്റ്റർ തീരും, നമുക്ക് നാളത്തേക്ക് മതി. മോസ്റ്റ് പ്രോബബ്ലി സാറ്റർഡേ ഞാൻ പറഞ്ഞ പോലെ 6:00 നമ്മൾ ഇന്നലെ എടുത്ത പോലെ, അല്ലെങ്കിൽ 6:50 ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ പോർഷൻ ഇവിടെ എത്തും, നോക്കിയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇതിപ്പോ സാറ്റർഡേ അങ്ങനെ എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ തന്നെ എടുക്കേണ്ടി വരും, നിങ്ങൾ തന്നെ അത് പഠിക്കേണ്ടി വരും. കാരണം നമ്മൾ ഹോംവർക്ക് എന്നുള്ള സിസ്റ്റം എല്ലാം നമുക്ക് കംപ്ലീറ്റ് ഒരു ഇത്ര അവേഴ്സ് ഉണ്ട്. നമ്മുടെ മാത്തമാറ്റിക്സ് തീരണമെങ്കിൽ നമുക്ക് ഈ അക്കാഡമിക് ഇയറിൽ പോർഷൻ തീരാൻ നമുക്ക് 160 അവേഴ്സ് കിട്ടണം. 160 മണിക്കൂർ മാത്സിന്റെ ക്ലാസ് ഉണ്ടാവും. അപ്പോ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ട അരമണിക്കൂർ ശനിയാഴ്ച അല്ലെങ്കിൽ മറ്റേ എവിടെയും നമ്മൾ എന്ത് ചെയ്യും, സ്പെഷ്യൽ ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കും. സോ ഇറ്റ്സ് ബെറ്റർ ഐ തിങ്ക് ഇപ്പത്തെ തീർന്നു പോണതാണ് നല്ലത്. ഓക്കെ, നമ്മൾ മനഃപൂർവ്വം ക്യാൻസൽ ചെയ്യുന്നതല്ലോ, ആക്സിഡന്റിൽ ചില ഇൻഷുറൻസ് വരുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ എനിവേ, ഓൺ ടുമോറോ ആസ് യൂഷ്വൽ സെയിം ടൈം 7:10 to 8:40 സാറ്റർഡേ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാം. നാളെ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.